KTU വൈസ് ചാൻസലർ സിസ തോമസിന് ആശ്വാസവിധി. സിസ തോമസിനെതിരായ കാരണം കാണിക്കാൻ നോട്ടീസിൽ സർക്കാരിന്റെ തുടർ നടപടി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിലക്കി. സിസ തോമസ് നൽകിയ പരാതിയിലാണ് ഉത്തരവ്. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദൻ, സർക്കാരിൻ്റെത് പ്രതികാര നടപടി എന്ന നിലപാടിലേക്ക് സിസി എത്തുകയും അങ്ങനെ സർക്കാരിൻ്റെ വാദങ്ങളെ തടയാൻ സിസ തോമസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും അതിൽ സിസയ്ക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും. സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിനെതിരായ സർക്കാരിന്റെ നടപടികൾക്കാണ് ഇതോടെ വിലക്ക് വന്നിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസിലെ തുടർ നടപടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുഴുവനായി തന്നെ വിലക്കിയിരിക്കുകയാണ്. സിസ തോമസ് എന്തായാലും ഇതിന് മറുപടി നൽകണം, സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ട്രൈബ്യൂണൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകിയത്. KTU VCI താൽക്കാലിക നിയമനം നേടിയപ്പോൾ ഡോക്ടർ സിസ സർക്കാരിന്റെ മുൻകൂർ അനുമതി എന്തുകൊണ്ട് നേടിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകരുതെന്ന് ഇപ്പോൾ ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നോട്ടീസ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 23-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം ഈ മാസം അവസാനമാണ് ഡോക്ടർ സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിക്കുക. അഭിലാഷ്. വിശദാംശങ്ങളാണ് നന്ദകുമാർ നൽകിയത്.